നടന്ന കാര്യങ്ങൾ ഇവിടുന്ന് പുറത്തു പോയാലല്ലേ അവൻ അറിയാൻ കഴിയൂ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, മനസ്സിലായല്ലോ. അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ ഒരിക്കലും കളങ്കപ്പെടുത്തില്ല. രാജിച്ചേച്ചി, ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതെല്ലാം ഞാൻ കേട്ടു കഴിഞ്ഞു, എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ എന്നെ സമാധാനിപ്പിച്ചതിന് നന്ദിയുണ്ട്. പക്ഷെ ഞാനും നിങ്ങൾക്ക് സമാധാനം തരാൻ ആഗ്രഹിക്കുന്നു. ചേച്ചി ഒരിക്കലും ചേച്ചിയുടെ ചെറുമകളുടെ വിവാഹത്തെ പറ്റി ടെൻഷൻ ആവണ്ട, സമാധാനത്തോടെ ഇരുന്നാ മതി. റിലാക്സ്, പൂർണ്ണമായും. അതെന്താണോ എന്റെയും എന്റെ മകന്റെയും റിലേഷൻഷിപ്പ് എന്ത് തന്നെയായാലും നിങ്ങളുടെ ശ്രേയയുമായി അവനൊരു ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവർ രണ്ടുപേരുടെയും വിവാഹം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്ത് സംഭവിച്ചാലും ഗോട്സ് ഇറ്റ്? എനിക്കിപ്പോ ആരോട് സംസാരിക്കണ്ട, പൊയ്ക്കോ ഇവിടുന്ന്. എന്തൊരമ്മയാ നിങ്ങൾ! മകനെ നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ മകനോട് തന്നെ കള്ളം പറയുന്ന അമ്മ, എന്നിട്ട് ഇതേ കള്ളം വേറെ ആരെങ്കിലും പറഞ്ഞാൽ സംസ്കാരത്തെയും വളർത്തു ദോഷത്തെയും കുറിച്ച് കുറ്റം പറയും. നിങ്ങളുടെ നിയമം നിങ്ങളുടെ ബെനിഫിറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അല്ലേ ആന്റി? Who are you? എന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ നിനക്കാരാ അധികാരം തന്നത്? സ്റ്റേ അവേ, ഓക്കേ? കാരണം ഞാൻ ഒരാളുടെ മകളായതുകൊണ്ട്. ആന്റിക്കറിയോ, ഒരു കുട്ടിക്ക് ഏറ്റവും ആഴമേറിയ മുറിവ് കളിക്കുമ്പോഴല്ല ഉണ്ടാകുക. മനസ്സിന് മുറിവേൽക്കുന്നത് സ്വന്തം കണ്ണുകൾക്ക് മുൻപിൽ നിന്ന് തന്റെ അമ്മ ദൂരേക്ക് പോകുമ്പോഴാ. ഒരു കുട്ടി തന്റെ അമ്മ മരിക്കുന്നത് നേരിൽ കാണാനിടയാകുന്നു. അമ്മയെ ഒന്ന് തൊടാനും അമ്മയുടെ കൈ ഒന്ന് അവസാനമായി പിടിക്കാനും ആ മടിയിലിരുന്ന് കളിക്കാനും അവൾ ആഗ്രഹിച്ചു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അറിയോ ആന്റി, അപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുന്നു? ആന്റിക്ക് എങ്ങനെ മനസ്സിലാവും? ആന്റിക്ക് ഇതെല്ലാം ഒരു നാടകമല്ലേ? മതി, നിർത്ത, നിർത്ത, കേട്ടിടത്തോളം മതി, നിർത്ത. സ്വന്തം മകനോട് ഇങ്ങനെ ഒരു വൃത്തികെട്ട നാടകം എന്തിനു വേണ്ടിയായിരുന്നു ആന്റി? നീരജിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതാ. ആന്റി മരിക്കുന്നതായി അഭിനയിച്ചപ്പോ അവനും മനസ്സുകൊണ്ട് മരിക്കുകയായിരുന്നു. ആന്റിയെ രക്ഷിക്കണമെന്നൊരു പ്രാർത്ഥന മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സ്വന്തം മകനെ ആ അവസ്ഥയെ കണ്ടിട്ട് പോലും ആന്റിയുടെ മനസ്സലഞ്ഞില്ലേ? എന്തിനാ അവനിങ്ങനെ ഒരു ശിക്ഷ നൽകുന്നത്? ആന്റിക്ക് ഇഷ്ടമല്ലാത്തൊരു കുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറായതാണോ അവൻ ചെയ്ത തെറ്റ്? നോക്കാം, നീരജും ആ കുട്ടിയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഉണ്ടാവില്ല. അവരുടെ വിവാഹം ഒരിക്കലും നടക്കില്ല, അത്ര തന്നെ. പിന്നെ അത്ര എളുപ്പത്തിലൊന്നും ഞാൻ എന്റെ നീരജിനെ എന്നെ വിട്ടുപോകാൻ സമ്മതിക്കില്ല. ആന്റി, നീരജ് എങ്ങനെ ആന്റിയിൽ നിന്ന് അകലും? ആന്റിയുടെ സ്നേഹം അത്ര വീക്കാണോ? ഒരു ഒരു കുട്ടി വന്നാൽ അതങ്ങ് അവസാനിക്കാൻ അല്ല. ഏതെങ്കിലും ഒരു കുട്ടി അമ്മയിൽ നിന്ന് സ്വന്തം മകനെ തട്ടിയെടുക്കുവോ? ആന്റി അങ്ങനെയാണോ അങ്കിളിനോട് ചെയ്തത്? അല്ലല്ലോ. അപ്പോ ആരെങ്കിലും എന്റെ മകനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു നോക്കട്ടെ, എങ്കിൽ ഇന്ന് ചെയ്തത് തന്നെ ഞാൻ വീണ്ടും ചെയ്യും. ആന്റിക്ക് ഇനി അങ്ങനെ ചെയ്യാനാവില്ല. ഇന്ന് ആന്റി ചെയ്ത തെറ്റ് ഒരിക്കൽ കൂടി ആവർത്തിക്കരുത് ആന്റി. I'm sorry. What sorry? Sorry.
ഏജന്റിന്റെ ഓഫീസോ? ഞാൻ നിങ്ങൾക്ക് അവന്റെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് അയച്ചുതരാം. അതുൽ തിരിച്ചു വരുന്നുവെന്ന് ആരും അറിയാൻ പാടില്ല, എങ്കിലും അവൻ ആകെ പ്രശ്നത്തിലാവും. അവനെ പറ്റി കിരൺ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതി. അവന്റെ ടിക്കറ്റിൽ അവന്റെ അല്ല വേറെ ആരുടെയെങ്കിലും പേര് വരണം. എങ്ങനെ? ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചുതരാം. മകന്റെയും റിലേഷൻഷിപ്പ് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ശ്രേയയുമായി അവനൊരു ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവർ രണ്ടുപേരുടെയും വിവാഹം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. നീരജിനെ നമ്മുടെ വശത്താക്കാൻ ശരിയായ വഴിയല്ല, തെറ്റായ വഴി തിരഞ്ഞെടുത്താലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാനൊന്ന് പറയട്ടെ, അമ്മമ്മ ഇന്ന് അവളെ ശരിക്കും കണ്ടിട്ടില്ല. എനിക്കറിയാം അമ്മമ്മയുടെ മനസ്സ് ഇപ്പൊ ഒട്ടും ശരിയല്ലെന്ന്. അലി മോനെ, ഈ പെൺകുട്ടികളുടെ ഫോട്ടോ ഒന്ന് നോക്ക്. ആ കല്യാണ ബ്രോക്കർ തന്നതാ. നോക്ക് മോനെ, ഇതിലേതാ നിനക്ക് ഇഷ്ടപ്പെട്ടത്? അമ്മമ്മേ, 15 വർഷമായി ഞാൻ അവക്ക് വേണ്ടി കാത്തിരിക്കുക. എനിക്കൊരിക്കലും അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല. അമ്മമ്മേ, അവളെ കാണാനുള്ള ഒരു പ്ലാൻ കൂടി ഞാൻ ഉണ്ടാക്കാം. ഒരു വളരെ നല്ല സ്ഥലം, അവിടെ ഒരു പ്രശ്നമോ ഒരു തടസ്സമോ ഉണ്ടാവില്ല. മതിയാക്കലി, നീ ഒരു തവണ അവളെ എനിക്ക് കാണിച്ചു തന്നു, അവൾ അവനെ അല്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 10 പ്രാവശ്യം കാണിച്ചാലും ഞാൻ അത് തന്നെ പറയും, 100 പ്രാവശ്യം കാണിച്ചാലും ഞാൻ അങ്ങനെ തന്നെ പറയും. മോനെ, ഈ കുട്ടികളുടെ ഫോട്ടോ ഒന്ന് നോക്ക്. ഇതിൽ നിന്ന് ആരെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്ക്. ആവശ്യമില്ലാത്ത ചിന്തകൾ കളഞ്ഞേക്ക് മോനെ. പിടിക്ക്, എന്നിട്ട് എല്ലാം നോക്ക്. അമ്മമ്മേ, എനിക്കിത് കാണണ്ട. ഈ കുട്ടിയാണോ എനിക്ക് വേണ്ടി കൊണ്ടുവന്നേ? രാജേശ്വരി വർമ്മയുടെ പേരക്കുട്ടി. രാജേശ്വരി വർമ്മയുടെ കുടുംബത്തിലെ ഒറ്റ ഒരെണ്ണത്തിന്റെ നിഴൽ പോലും നിന്റെ ജീവിതത്തിൽ വീഴാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല മോനെ. ആ സ്ത്രീ നേരത്തെ തന്നെ എന്റെ ജീവിതത്തിലെ വിലപ്പെട്ടതെല്ലാം നശിപ്പിച്ചവള. ഇനിയില്ല, 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 ഇല്ല, ഇല്ല, ഇനിയില്ല, ഇനിയില്ല. ആവശ്യമില്ലാതെ നീ ഇങ്ങനെ കരയാതെ നോക്ക്. നീ തന്നെ നിന്റെ നീരജിനെ നിന്റെ അടുക്കളേക്ക് കൊണ്ടുവരണം. അച്ഛൻ എന്നെ കണ്ടതല്ലേ, അവന്റെ അമ്മ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്താ ചെയ്തെന്ന്? ആ കണ്ടു, ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. നോക്കുമോളെ, എന്ത് ഭംഗിയുണ്ട് ഇന്ന് നിന്നെ കാണാൻ. എത്ര സുന്ദരിയാ നീ. ഈ സൗന്ദര്യം വെച്ച് നീ അവനെ നിന്റെ അടുക്കലേക്ക് ആകർഷിക്കണം. നോക്ക് ശ്രേയ, സൗന്ദര്യം സ്ത്രീകളുടെ ആഭരണമാണ്, അവരുടെ ആയുധമാണ്. അതിന്ന് വലിയ മഹർഷിമാര് പോലും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ അത് ഉപയോഗിക്കാനുള്ള വഴി അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. ഓരോ കുട്ടിയും ആഗ്രഹിക്കുന്നത് അവൾ ഇഷ്ടപ്പെടുന്ന ആൾ അല്ലെങ്കിൽ ഭർത്താവ് അവളുടേത് മാത്രം ആയിരിക്കണമെന്ന്. അപ്പൊ നീ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ അല്ലേ? നീ വളരെ സുന്ദരിയല്ലേ, ആവശ്യത്തിന് പക്വതയുമുണ്ട്. നിന്റെ ഈ സൗന്ദര്യത്തിന്റെ മാജിക് ഉപയോഗിക്ക്. എന്നിട്ട് നോക്കിക്കോ നിന്റെ നീരജ് എങ്ങനെയാണ് നിന്റെ അടുത്തേക്ക് ഓടി വരുന്നതെന്ന്. പിന്നെ അവൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല.
പക്ഷെ അതിന് ഞാൻ എന്ത് ചെയ്യണം? നീരജ് എന്നേക്കുമായി എന്റെ കൂടെ മാത്രം കഴിയാൻ. സോറി അനന്യ, നടന്നതിലൊക്കെ എനിക്ക് കുറ്റബോധമുണ്ട്. എത്ര നാൾ നിന്റെ അമ്മയോട് ഇങ്ങനെ ദേഷ്യം കാണിക്കും? ശ്വേത തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം. അതിലെനിക്ക് ലജ്ജയുണ്ട്. ഞാൻ സോറി പറയാം. അച്ഛൻ സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. അമ്മയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ അമ്മയിൽ നിന്ന് അകലുകയാ. അമ്മയോട് അടുക്കാൻ കഴിയുന്നില്ല. നോക്കൂ നീരജ്, ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. തന്റെ മക്കളെ നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ അച്ഛനമ്മമാർ ചിലപ്പോൾ കുട്ടികളെപ്പോലെ വാശി കാണിക്കും. ശ്വേതയും അതേ ചെയ്തുള്ളൂ. ആ ഒരു മാനസികാവസ്ഥയിൽ അവൾ അങ്ങനെ ചെയ്തു. അച്ഛാ, ആത്മഹത്യ എന്ന് പറഞ്ഞ് നാടകം കളിക്കുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഇതൊരു മിസ്റ്റേക്ക് അല്ല, ക്രൈമാണ്. പിന്നെ അച്ഛനറിയോ, അമ്മയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചു. ആ സമയം ഞാൻ എത്രമാത്രം ഫീൽ ചെയ്തു. അമ്മ അമ്മയുടെ ഈഗോയുടെ പുറത്ത് കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുമോ? ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല അച്ഛാ. നോക്ക് നീരജ്, നിന്റെ അമ്മ നിന്നോടുള്ള സ്നേഹത്താൽ അന്ധയായി പോയി. അതുകൊണ്ടാണ് അവൾ ഇതെല്ലാം ചെയ്തത്. അച്ഛ, ഒന്ന് സംസാരിച്ചാൽ ഏത് പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അമ്മ തയ്യാറാവുന്നില്ല. ഒന്നും ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഞാനും അച്ഛനും ചേർന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എത്രമാത്രം ശ്രമിച്ചു. ഇന്ന് അമ്മ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് അഭിനയിച്ചു. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അനന്യ വേറെ ഒരാളെ പോലും അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. ഇല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് തന്നെ നഷ്ടപ്പെട്ടനെ. സത്യത്തിൽ നമ്മൾ നന്ദി പറയേണ്ടത് അനന്യയോടാ. അവളാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് സംരക്ഷിച്ചത്. ഹലോ. ഹലോ, ഹായ്. നമുക്കിന്ന് കാണാൻ പറ്റുമോ? ഇറ്റ്സ് റിയലി അർജന്റ് അനന്യ. അത്ര അർജന്റ് എന്താ? പറ്റുമെങ്കിൽ ജംകോ കഫേയിൽ ഒന്ന് വരുമോ? നേരിട്ട് പറയാം. കഫേ? ഓക്കേ ഓക്കേ, സീ യു. നീരജിന്റെ ഫോണായിരുന്നു. എനിക്ക് അവനെ കാണാൻ കഫേ പോണം. പക്ഷെ എന്റെ ഉദ്ദേശം അയാളെ കാണാനല്ല, കഫേയിലെ അമ്മൂമ്മ ഉണ്ടാവുമല്ലോ. ഒരിക്കൽ കൂടി എനിക്ക് അമ്മൂമ്മയെ കാണണം. പിന്നെ ഇനി കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല മോളെ. പക്ഷെ മോളെ, ഈ സമയത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അമ്മനെയോ? ആവശ്യങ്ങൾ ഒരുപാടുണ്ടമ്മേ. ഒരു പ്രാവശ്യം അമ്മൂമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മൂമ്മയോട് ഒത്തിരി സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അലിയോടൊപ്പം പുലാവും ലഡുവും കഴിച്ച് 15 വർഷത്തിന്റെ കുറവ് നികത്തേണ്ട ആവശ്യമുണ്ട്. അമ്മനെ മാറോട് ചേർത്ത് അവനെ എല്ലാ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കഫേയിൽ പോണ്ടേ നിനക്ക്? അവിടെ വെച്ച് അമ്മൂമ്മയെ കാണോ. അമ്മൂമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും തന്നെ കരുതിക്കോ. ഒരു നിമിഷം കൊണ്ട് നിന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാവും. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. വരുമ്പോൾ മിസ്സസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മന്റെ ഫ്ലൈറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുവരാം. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നേരെ ചെയ്യില്ല. അമ്മ ഇതെന്താ പറയുന്നേ? ഇത് കഫേയാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം. അതേപോലെ ആർക്ക് വേണമെങ്കിലും വരാം. ആ രാജേശ്വരി വർമ്മയുടെ വാലാട്ടുകൾ ഒഴിച്ചു.
നമുക്ക് നേരിട്ട് സോറി പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം, മനസ്സിലായോ? എങ്ങനെ ആര് സോറി പറയും? കുറച്ച് റഫായിട്ട് തോന്നുന്നു, കുറച്ചല്ല കുറച്ച് കൂടുതൽ റഫായിട്ട് തോന്നുന്നു. സോറി പറയണോ അതോ ഓർഡർ കൊടുക്കണോ? എങ്ങനെ സോറി പറഞ്ഞാൽ എനിക്ക് പഞ്ച് തന്നെ കിട്ടും? ഓക്കെ, ഫോക്കസ് ഫോക്കസ്. ലുക്ക്, പ്ലീസ് എന്നോട് ക്ഷമിക്കുക, ഐ എം സോറി. നിനക്ക് വേണമെങ്കിൽ എന്നെ ഇഷ്ടം പോലെ പഞ്ച് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാം, വൺ ലാസ്റ്റ് ട്രൈ. നോക്ക് ഝാൻസി റാണി, നിന്നോട് സോറി പറഞ്ഞാലും ഇല്ലേലും നിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് നിന്നോട് സോറി പറയുക. ക്വസ്റ്റ്യൻ മാർക്ക് ഝാൻസി റാണി? ഓ, നിനക്ക് എന്താ പറ്റിയ നീരജ്? നീ എന്തൊക്കെയാ പറയുന്നത്? സോറി പറയാൻ പറ്റില്ലേ? എന്നെ കൊന്നു, ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എപ്പോ വന്നാലും ഓടിച്ചാടി മറ്റുള്ളവരെ വീഴ്ത്തിയാ വരുന്നത്. നിനക്ക് അത് കണ്ടില്ലേ? ഒന്നും കാണാൻ പറ്റുന്നില്ല നിനക്ക്. I am really sorry. ആഹാ, നിനക്ക് ഇതേ പറയാൻ അറിയൂ? നീ എവിടെ പോയി കിടക്കാറുന്ന തെമ്മാടി? വിളിച്ചു വിളിച്ച് എന്റെ തൊണ്ട പൊട്ടി, ഇപ്പൊ ഇവിടെ രക്ഷിക്കാൻ ഓടി വന്നിരിക്കാ. അലി, നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഞാൻ നിന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അതേ വാക്കുകൾ പറയാൻ കഴിയാതെ ഞാനിന്ന് ഡിസ്റ്റർബ്ഡ് ആവുക. സോ സോറി ആൻഡ് താങ്ക് യു. ഞാൻ ഇന്നലത്തെ കളും ഇന്നിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്ക് സമയമില്ല, വേറെ എന്തെങ്കിലും? സോറി ആൻഡ് താങ്ക് യു. ഈ രണ്ട് വാക്കുകൾ നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഞാൻ നിന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അതേ വാക്കുകൾ പറയാൻ കഴിയാതെ ഞാൻ നിന്നെ ഡിസ്റ്റർബ്ഡ് ആവുക. സോ ഐ എം സോറി ആൻഡ് താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. അനന്യ, ഞാനൊരിക്കൽ പഠിപ്പിച്ചു തന്ന ഫൈറ്റിംഗ് ടെക്നിക്ക് നിനക്കിതിൽ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്താൽ ദേഷ്യമെല്ലാം മാറും. അല്ലെങ്കിൽ നിന്റെ ദേഷ്യത്തിന്റെ കാരണം ഞാനാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ പഞ്ചിങ് ബാഗ് ആകാനും തയ്യാറാണ്. റിയലി ട്രസ്റ്റ് മീ, ഇറ്റ് റിയലി വർക്ക്സ്. യാ, നിനക്ക് നിന്റെ ദേഷ്യം ഇതിൽ തീർക്കാം. എന്നിട്ട് അതിനുശേഷം നിന്റെ ദേഷ്യം മാറുകയാണെങ്കിൽ പിന്നെ നിനക്ക് മാപ്പ് തരാൻ കഴിയും. ഒരു
കക്ഷിയാ. അല, ഇവളുടെ മനസ്സിലെന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ശ്രേയ, എന്താ ഇത്? വിട്ടേക്ക്, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല. അച്ഛമ്മേ, ഞാൻ ട്രൈ ചെയ്യല്ലേ. ഇതിനെയാണോ ട്രൈ എന്ന് പറയുന്നേ? ആ, ഇത് എന്ത് പാട്ടാ പ്ലേ ചെയ്തിരിക്കുന്നത്? നീ എന്താ ചെയ്യുന്നത്? നിന്റെ കാലെവിടെ പോകുന്നു, കൈ എവിടെ പോകുന്നു? നോക്ക് ശ്രേയ, ആകർഷിക്കാനും ഒരു പ്രത്യേക കഴിവ് വേണം. അതിന് എന്താ പറയുന്നത്? വശീകരണ ശക്തി. നീ വിട്ടേക്ക്, നിന്നെ കൊണ്ട് പറ്റില്ല. അച്ഛമ്മേ കേൾക്ക്, അച്ഛമ്മ എനിക്ക് പഠിപ്പിച്ചതാ. ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? നിനക്ക് വട്ടു പിടിച്ച പെണ്ണെ, ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? നീ ഒന്നും ചെയ്യണ്ട, നിന്റെ അതുല് വരുമല്ലേ, അവനെല്ലാം ശരിയാക്കും. നീ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി, ഏത് രീതിയിലായാലും എന്ത് മാർഗം ഉപയോഗിച്ചും നീരജിനെ നീ സ്വന്തമാക്കിയിരിക്കണം. മനസ്സിലായോ? അതില് വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് വീട്ടിൽ ഒരു വില ഉണ്ടാവില്ല. അമ്മേ, സമ്മതിച്ചു തരണം അമ്മേ. ശ്രേയെ പോലുള്ള ഒരു പൊട്ടിപ്പെണ്ണിനെ കൊണ്ട് അമ്മ അമ്മയുടെ കാര്യം നേടുക. ഇനി നീരജിന്റെ ശ്രേയുടെ വിവാഹം നടക്കുന്ന ആർക്കും തടയാനാവില്ല. നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം നീ ചെയ്താ മതി. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിലേക്ക് പോവുക. അതുല്ലെ കൊണ്ടുവരാൻ ഞാൻ വരുന്നത് വരെ ശ്രേയയുടെ റെസ്പോൺസിബിലിറ്റി നിനക്കാം. മനസ്സിലായോ? നമ്മൾ ചിന്തിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നാൽ പിന്നെ നീരജ് ശ്രേയയെ വിട്ട് എങ്ങോട്ടും പോവില്ല. നിന്നെ കാണുന്നത് പോലെയല്ല, ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയാം. നല്ല മനസ്സുള്ളവളാണ് നീ, എങ്കിലും നീ ശരിയോ തെറ്റോ എന്നുള്ള സംശയം ബാക്കി നിൽക്ക്. ലക്ഷ്യം ശരിയായാലും തെറ്റായാലും നീ എന്റെ വഴിയിൽ ഒരു തടസ്സമാകരുത്. തെറ്റായ വഴി ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തിക്കില്ല. ഞാൻ നിന്നെ തടയും തെറ്റ് ചെയ്യുന്നതിൽ നിന്ന്.